ഇന്ന് കാർഗിൽ ദിനം പാകിസ്ഥാനെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്തി വിജയപതാക നാട്ടിയ ദിനം ഈ ദിനം ആചരിക്കുമ്പോൾ യുദ്ധത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ധീരജവാനുണ്ട് അന്നത്തെ ധീരസ്മരണയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന കൊല്ലം കൊട്ടാരക്കര താമരക്കുടി സ്വദേശി മണിലാൽ കാർഗിൽ യുദ്ധത്തിന്റെ വിജയകരമായ പരിസമാപ്തി ഓർമ്മിപ്പിക്കുന്ന ഓപ്പറേഷൻ കാർഗിൽ വിജയദിവസം മണിലാലും ആഘോഷിക്കുന്നു 1999 പാകിസ്ഥാനെ തുരത്തി ഇന്ത്യയുടെ നഷ്ടപ്പെട്ട ഉയർന്ന ഔട്ട്പോസ്റ്റുകളുടെ നിയന്ത്രണം വിജയകരമായി ഏറ്റെടുക്കുന്നതിനിടെ 1999 മെയ് 28 കാർഗിൽ യുദ്ധത്തിൽ മണിലാലിന് കാൽ നഷ്ടമായി കാശ്മീരിലെ നൌഫറയിൽ നിന്ന് കാർഗിലിൽ പോയി പാകിസ്ഥാൻ കൈയടക്കിയ ഇന്ത്യൻ പോസ്റ്റ് തിരികെ പിടിച്ചെടുക്കുന്നതിനിടെ പാകിസ്ഥാന്റെ ബോംബാക്രമണത്തിലും വെടിവെപ്പിലും 15 പേർ ഉൾപ്പെടുന്ന പ്ലാറ്റൂണിലെ 3 പേർ വീരമൃത്യു വരിക്കുകയും മണിലാലിന്റെ വലതുകാൽ നഷ്ടപ്പെടുകയും ചെയ്തു ഔദ്യോഗിക ഇന്ത്യൻ കണക്കുകൾ പ്രകാരം 527 പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടെന്നും 1363 പേർക്ക് പരിക്കേറ്റെന്നുമാണ് വീരമൃത്യു വരിച്ച സഹപ്രവർത്തകരുടെ നീർന്ന ഓർമ്മകളുമായി മണിലാൽ ഇന്നും സൈനികന്റെ അതേ ധീരതയിൽ ജീവിക്കുന്നു യുദ്ധത്തിൽ കാൽ നഷ്ടപ്പെട്ട നായിക് മണിലാൽ 2000 സർവീസിൽ നിന്ന് ബോർഡ് ഔട്ടായി 23 രാജ്പൂത്ത് സേവനം അനുഷ്ഠിക്കുകയും നൌസറയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർഗിൽ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് ഞങ്ങൾ 15 അംഗം അടങ്ങുന്ന ഒരു പ്ലാറ്റൂൺ ആണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ പോയത് ഒരു സുബേദാർ ഉൾപ്പെടെ ഒരു ഹൗൽദാർ ഒരു നായിക്ക് ഒരു ശുപായി എന്നീ 3 പേരാണ് ആ പോർട്ടിൽ മരണം സംഭവിച്ചിട്ട് ആ പോർട്ടിൽ വീരചർമ്മം പ്രാപിച്ചത് പിന്നെ എന്നെ പോലെ 2 പേർക്ക് കൂടി ഈ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഉദംപൂർ കമാൻഡ് ഹോസ്പിറ്റൽ വരികയും അവിടെ വെച്ച് ജൂൺ 1 എൻ്റെ അമ്പുട്ടേഷൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാൻ കാറ്റഗറി ഇ ആയി ഞാൻ ബോർഡ് ഔട്ടായി നാട്ടിൽ വരികയും ചെയ്തു മൈലത്ത് DYFI ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെയാണ് 1982 മണിലാൽ സൈനിക കുപ്പായം അണിയുന്നത് കാൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്ന മണിലാൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി 2005 മൈലം ഗ്രാമപഞ്ചായത്ത് അംഗവുമായി ജൈവകൃഷിയിലും മണിലാൽ സജീവമാണ് താമരക്കുടി NSS കരിയോഗത്തിന്റെ സ്ഥലം പാട്ടത്തിനടുത്ത് ഇപ്പോൾ കൃഷി ചെയ്യുന്നു സുലോചനയാണ് ഭാര്യ മിഥുൻ മിഥില എന്നിവർ മക്കളും കൈരളി ന്യൂസ് കൊല്ലം